കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം പ്രാർത്ഥനയോട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ ഒരു പുതിയ പ്രഭാതത്തെ കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഗുണമറയ്ക്കണമേ അങ്ങേ ആരാധിച്ച് അങ്ങയുടെ മഹത്വം ദർശിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ പാടുവാനും തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ആവശ്യമായ ദൈവകൃപ നൽകണം പരശുദ്ധാത്മാവാം ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേം ആമേ ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി നാന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ഗീതം പാടാം നാനൂറ്റി അറുപത്തി എട്ട് തുണയുവേം ൂറവിനീയിൽ അനുദീനം തന്നീഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയ നിക്കേ അനുദിനം കുറവിനീൽ ലതാം മറവിൽ വസീച്ചിടും അവൻ എൻ്റെ സംഗീതവും അവലമ്പവും കോട്ടയും അവനിയ കുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ തോണിക്കേ സുവേം പുറവിനിയുള്ളതാം അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാം പകയൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താം പകർന്നിടും കൃപ മഴ പോ േം കൂരാവി നീയുള്ളതാം അനുദിനം തൻ നിഴലിൽ മാറാവിൽ വസി ഞാം ശരണാവൻ തരും തൻ സഹു കളി കീഴിൽ ുമായി പരമണി പാരടത്തിൽ തുണയനിക്കേ സുവേം കുറവിനിയുള്ളതാം അനുദിനം തന്നിടൽ മറവിൽ വസിച്ചിടും ഞാം വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നേ വല്ലവൻ കാത്തിടുമേ തുണയനിക്കേ സുവേം കുറവിനിയുള്ളതാം അനുദീനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാം ആകുല വേളകളിൽ ആപത്തു നാളുകളിൽ ആഗതന ആശ്വസിപ്പിച്ചിടുവാം തുണയേ സുവേം ം തന്നീഴലിൽ മറവിൽ ഞാൻ അല്പനേര ചുന്തക്കായി തിരഞ്ഞെടുത്ത വിധഭാഗം സങ്കീർത്തനങ്ങൾ അൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാമത്തെ വചനം സങ്കീർത്തനങ്ങൾ അൻപത് അതിൻ്റെ പതിനഞ്ച് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടിപ്പിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം ഞാൻ നിന്നെ വിടിപ്പിക്കും ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവം ദൈവം നമ്മെ വിടുവിക്കുന്നവനാണ് പക്ഷേ ദൈവം നമ്മെ വിടുവിക്കണമെങ്കിൽ സങ്കീർത്തനം അൻപതാം സങ്കീർത്തനത്തിൽ മൂന്ന് കാര്യങ്ങൾ പറയപ്പെടുന്നു ആ മൂന്ന് കാര്യങ്ങളെയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സങ്കീർത്തനം അൻപതിൻ്റെ പതിനാലാമത്തെ വചനം സങ്കീർത്തനം അൻപതിൻ്റെ പതിനാലത്തിൻ്റെ ആദ്യ ഭാഗം സ്തോത്രയാഗം അർപ്പിക്കുക എന്നാണ് സ്തോത്രയാഗം അർപ്പിക്കുക ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുക അത്തുന്നതിന് നിൻ്റെ നേർച്ച നേർച്ചകളെ കഴിക്കുക അത്തുന്നതിന് നിൻ്റെ നേർച്ചകളെ കഴിക്കുക ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക ദൈവത്തിന് എത്രത്തോളം നാം സ്തോത്രം പറയുന്നുവോ അത്രത്തോളം നാം അനുഗ്രഹം പ്രാപിപ്പാൻ സാധിക്കും സങ്കീർത്തനം അൻപതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം വായിക്കുമ്പോൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനാണ് ദൈവത്തെ മഹത്വപ്പെടുന്നത് യോസുവയുടെ പുസ്തകം ആറാം അധ്യായും നാം വായിക്കുമ്പോൾ ദൈവജനം അവരെ ചുറ്റിലും എരിഹോവിൻ്റെ മതിൽ പണിയപ്പെട്ടിരിക്കുക ദൈവത്തെ ഇവർക്ക് അതിന് അതിൽ അതിൽ കൂടെ അപ്പുറത്ത് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ എരിഖോ മതിലിൻ്റെ ചുറ്റിൽ യോസുവ ദിനത്തോട് പറയുന്നതായ വാക്കാണ് യോസുവയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ അതേ ചുറ്റിലും ആർത്തുപാടുന്നു പാടുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ സ്തോത്രം ചെയ്തപ്പോൾ എരികയുടെ മതിൽ ഇടിഞ്ഞു വീഴുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ ധാരാളം തടസ്സം നിൽക്കുന്ന ചുവരുകളുണ്ട് മതിലുകളുണ്ട് അതിനെ അതിജീവിക്കുവാൻ ദൈവത്തെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുക അപൂസ്ത പ്രവൃത്തികൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വചനം നമ്മെ അതുമാണ് കാരാഗ്രഹത്തിൻ്റെ അവരെ അടിമകളായി പാർപ്പിച്ച് ബന്ധിക്കപ്പെട്ടവരായിരുന്ന പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അസ്ഥിഭാരം കുലുങ്കി എന്നാണ് കുലുങ്ങിയത് മാത്രമല്ല കെട്ടപ്പെട്ടവരായിരുന്ന പൗലോസും ശീലാസും ചങ്ങലകൾ പൊട്ടി അവർ സ്വതന്ത്രരായി എന്നാണ് ദൈവത്തെ നാം പാടി സ്തുതിക്കുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം മഹത്വപ്പെടും നമ്മ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് സങ്കീർത്തന അൻപതിൻ്റെ പതിനാലാമത്തെ പിന്നിലുള്ള ഭാഗം അത്യുന്നതന് നിൻ്റെ നേർച്ചകളെ കഴിക്കുക അത്യുന്നതന് നിൻ്റെ നേർച്ചകളെ കഴിക്കുക ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നാം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് മാത്രമല്ല നേർച്ച കഴിക്കുകയും ചെയ്യണം ന്യായധിമെന്ന പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവിന് വായിക്കുമ്പോൾ ഇബ്താഹ് യഹോബയ്ക്ക് ഒരു നേർച്ച നേരുന്നതായിട്ട് അവിടെ പറയുന്നു അതായത് അമോന്യരെ അതായത് ഇങ്ങനെയാണ് അവൻ പറയുന്നത് മുപ്പതാമത്തെ വചനത്തിൽ നീ അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും എന്നാണ് ഇഫ്താഹ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആ നേർച്ചയെ കേട്ട ദൈവം അമോന്യരോട് യുദ്ധം ചെയ്തപ്പോൾ ജയം നൽകുന്നു ആ ജയത്തിൻ്റെ സന്തോഷത്തോട് അവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഏക മകളാണ് ഒരു മകളേ ഉണ്ടായിരുന്നുള്ളൂ ആ ഏക മകൾ അവളെ അവനെ എതിരേൽക്കുവാൻ വേണ്ടി വന്നു ഇബ്താഖിന് ഭയങ്കര വിഷമമുണ്ടായി എന്നിട്ടും ദൈവത്തിന് ചെയ് ദൈവത്തിൻ്റെ മുൻപിൽ നേർച്ച ചെയ്തത് അവൻ അതേപോലെ പാലിച്ചു അവൻ ദൈവത്തിന് യാഗം ചെയ്തു എന്നാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തെ സ്തോത്രിക്കുമ്പോൾ ദൈവം വിടുവിക്കുന്നവനാണ് മാത്രമല്ല നാം നേർച്ച കഴിക്കുമ്പോഴും ദൈവം നമ്മെ പഠിപ്പിക്കുന്നവനാണ് മാത്രമല്ല ഒന്ന് സമിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഹന്നയുടെ നേർച്ചയെ നമുക്കറിയാം ഖന്ന ദൈവസ്ഥനില് നേർച്ച ചെയ്യുന്നു മക്കളില്ലാത്തവളായിരുന്ന മലടിയായ ഈ ഹന്ന തനിക്ക് ഒരു മകനെ തന്നാൽ ഞാൻ അവനെ ദൈവസന്നതിൽ തിരിച്ചേൽപ്പിക്കും ദൈവ വേണ്ടി അങ്ങനെ ദൈവം നൽകുന്ന ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി എന്നാണ് അവൾക്ക് ഒരു മകന ദൈവം നൽകുന്നു സമുവേൽ ബാലന് അവനെ ദൈവസന്നിധിയിൽ ഏലി പുരോഹിതൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ശുശ്രൂഷയ്ക്കായി ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ദൈവസന്നതിയിൽ അത്യുന്നതൻ്റെ അത്യുന്നതനത്തിൻ്റെ നേർച്ചകളെ കഴിക്കുക എന്ന തിരുവിനപ്രകാരം നാം നേർച്ചകളെ കഴിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവന് മൂന്നാമതായിട്ട് അവസാനമായിട്ട് കഷ്ടകാലത്തു എന്നെ വിളിച്ചപേക്ഷിക്കുക സങ്കീർത്തനം അൻപതിൻ്റെ അൻപതാമത്തെ വേദന കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ആ സമയത്ത് നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാ നമ്മുടെ നിലവിളിക്കേറ്റ് നമ്മെ വിടുപ്പിക്കുന്നവനായ ദൈവവുമാണ് മത്തയേസ് വിശേഷം പതിനാലാമധ്യായും ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവിദിനം യേശു കടലിൽ നടന്നു വരുന്നു പത്രോസ് യേശുവിനെ കാണുന്നു അവൻ പറയുന്നു മുപ്പതാമത്തെ വ്യചനത്തിൽ നീ ആകുന്നുവെങ്കിൽ കർത്താവേ നീയാകുന്നുവെങ്കിൽ ഞാനും കടലിൽ നടക്കുവാൻ എന്നെ അനുവദിക്കണം അങ്ങനെ കർത്താവ് അവനെ കൽപ്പിക്കുന്നു അവൻ നടന്നു വരുന്നു പെട്ടെന്ന് അവൻ കാറ്റിനെയും കടലിനെയും കണ്ടവൻ പോയി എന്നാണ് യേശുവിനെ നോക്കി അവൻ യാത്ര ചെയ്തു വരുന്ന അവസരത്ത് ചുറ്റും നോക്കി അവൻ ഭയപ്പെട്ടു അവൻ കടലിൽ താഴ്ന്നു പോകുന്നത് അവൻ നിലവിളിച്ചു യേശുവേ എന്നെ രക്ഷിക്കണമേ കർത്താവ് അവനെ കരത്ത് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഉയർത്തി നിർത്തി എന്നാണ് തിരുവിനെ പഠിപ്പിക്കുന്നത് അങ്ങനെ ദൈവം അവനെ ഉയർത്തി നിലവിളിക്കുമ്പോൾ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക നാം കഷ്ടകാലത്ത് ആരാണ് ആര് വിളിച്ചാലും ദൈവം വിളി കേൾക്കുന്നവനാണ് യോനിയുടെ പുസ്തകം രണ്ടാമധിയായും നാം വായിക്കുമ്പോൾ രണ്ടാമത്തെ ഞാൻ എൻ്റെ കഷ്ടനിമി കഷ്ടനിമിത്തം കഷ്ടനിമിത്തം യഹോബയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറളി എന്നാണ് യോന പറയുന്നത് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവനെ കടലിൽ തൂക്കിയിടുന്നു മീ മത്സ്യം അവനെ വിഴുങ്ങുന്നു അങ്ങനെ ദൈവം അവൻ്റെ കഷ്ട ദിവസത്തെ ദിവസതയിൽ അവൻ്റെ നിളി കേട്ട് അവനെ എത്തിക്കേണ്ട സ്ഥലത്ത് അവനെ എത്തിക്കുന്നതായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിലവിളി കേൾക്കുന്നവനായ ദൈവം മാത്രമല്ല മർക്കോസ് സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് വരെ നോക്കുമ്പോൾ പതിമേയു കുരുടൻ വഴിയരുകയെന്നുകൊണ്ട് പിച്ചയാഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിക്ഷയാചിക്കുന്ന സമയത്ത് അവിടെ യേശു കർത്താവ് എരീഗോവിലേക്ക് അവൻ പുറപ്പെട്ട് അവിടെ വരികയാണ് ആ സമയത്ത് ആ ധാരാളം ഈ കുരുടൻ അന്വേഷിച്ച് യേശു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വിളിക്കുന്ന പിള്ളിയാണ് നാൽപ്പത്തിയേഴാമത്തെ ദാബിത് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് ആ ദാബിതി പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ വിളിച്ചപ്പോൾ യേശു നിന്നോ അവനെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ്റെ അടുക്കിൽ കടന്നുപോയി അവന് യേശു കാഴ്ച നൽകി എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ട ദിവസത്തിൽ കഷ്ടസമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അപകടത്തിൻ്റെ മധുയിൽ നാം ദൈവത്തോട് നിലവിളിച്ചാൽ അവൻ നമ്മുടെ നിലവിളിക്കേട്ട് നമ്മെ വിടുവിക്കുന്നവനായ ദൈവമാണ് അപ്പോൾ ഈ നിലവിളി കേട്ട് നമ്മെ വിടുവിക്കുന്ന ദൈവം മൂന്ന് ചിന്തകളാണ് നാം ചിന്തിച്ചത് സ്തോത്രയാഗം അർപ്പിക്കുക അത്യുന്നതിന് നിൻ്റെ നേർച്ചകളെ കഴിക്കുക കഷ്ടകാലത്തു എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കും ഈ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും കർത്താവിൻ്റെ മുൻപിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം ഒരു പിതാവിന് മൂന്ന് മക്കളുണ്ടായിരുന്നു ഈ പിതാവ് ദൂരദേശത്ത് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മക്കളോട് യാത്ര പറഞ്ഞിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ജോലി കിട്ടി ജോലി കിട്ടിയപ്പോൾ ഈ പിതാവ് തൻ്റെ മക്കളെ മക്കൾക്കും അവർക്ക് പോക്കറ്റ് മണി അയക്കുന്ന പതിവുണ്ട് അങ്ങനെ ഇവർക്ക് പോക്കറ്റ് മണി അയച്ചു തുടങ്ങി അങ്ങനെ മൂത്ത മകളും രണ്ടാമത്തെ മകളും ഇളയ മകളും അങ്ങനെ സന്തോഷമായി ജീവിക്കുക ഈ പിതാവ് തൻ്റെ ജോലിക്ക് ഇടയിൽ ഒരു പ്രാവശ്യം ഭവനത്തിൽ വരുവാൻ വേണ്ടി ഒരുങ്ങുക അപ്പോൾ ഭവനത്തിൽ ഒരുങ്ങുവാൻ വേണ്ടി ഒരുങ്ങുന്ന പിതാവിന് ഒരു ഗിഫ്റ്റ് വർഷങ്ങൾ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ മക്കൾ ആഗ്രഹിച്ചു അപ്പം മൂത്ത മകൾ പറഞ്ഞ് അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ പപ്പ എനിക്ക് അയച്ചു തന്ന കാശുകൾ കുറച്ച് കാശ് ഞാൻ സ്വരൂപിച്ച് വച്ചിട്ടുണ്ട് അതിലെനിക്ക് ഒരു സ്വർണ്ണ തട്ടു വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് അവർ പോയി ആ സ പൈസ കൊടുത്ത് ആ സ്വർണ്ണ തട്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു രണ്ടാമത്തെ മകൾ അവള് ചിന്തിച്ചു എൻ്റെ പിതാവ് ഞാൻ എനിക്ക് അയച്ചു തന്ന പൈസയിലെല്ലാം ചിലവാക്കി പക്ഷേ ഈ ഇവിടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു ലൈബ്രറിയാണ് അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു ആ ലൈബ്രറിയെ എല്ലാം തുടച്ച് അതെല്ലാം ക്ലീൻ ചെയ്ത് തൻ്റെ പിതാവ് വരുമ്പോൾ അത് അലങ്കരിച്ചു അവൾ വച്ചിരുന്നു പിതാവ് കുറിക്കപ്പെട്ട ദിവസം എത്തിച്ചേരുന്നു മൂത്ത മകള് പിതാവിനെ സ്വീകരിച്ച് എല്ലാവരുമായിട്ട് സ്വീകരിച്ചു വീട്ടിൽ വന്ന് ഭക്ഷിക്കുവാൻ വേണ്ടി എത്തുമ്പോൾ മൂത്ത മകള് തൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്ന് പപ്പ പപ്പ ദൂരദേശത്ത് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം വരികയാണ് അതുകൊണ്ട് ഞാനൊരു സമ്മാനം വാങ്ങിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സ്വർണ്ണ തട്ടിനെ കയ്യിൽ ഏൽപ്പിച്ചു പിതാവിന് ഭയങ്കര സന്തോഷം ആ മകൾക്ക് ഒരു ഉമ്മം കൊടുത്തു രണ്ടാമത്തെ മകൾ ഇത് കണ്ടുകൊണ്ടിരുന്നാൾ അവൾ പെട്ടെന്ന് പിതാവിനെ പിടിച്ച് കൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി തൻ്റെ ലൈബ്രറിയെ കാണിച്ചു പറഞ്ഞു ഞാൻ പപ്പ വരുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ലൈബ്രറിയെ ഞാൻ ക്ലീൻ ചെയ്ത് അലങ്കരിച്ച് വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടായി രണ്ടാമത്തെ മകൾക്കും ഉമ്മൻ കൊടുത്തു അങ്ങനെ ഭക്ഷിക്കുവാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ വന്ന് ഇരിക്കുന്ന അവസരത്തിൽ മൂന്നാമത്തെ കൊച്ചു മോള് കാണാനില്ല അവൾ പോയി അടുക്കളിൽ ചെന്ന് ഒരു വലിയ ഒരു തട്ടം എടുത്തു പക്ഷേ അത് അവളെ കൊണ്ട് അവൾ അവളെ ഒരു അണ്ടാവ് പിടിച്ചെടുത്തു പക്ഷേ അവളെ കൊണ്ട് അത് പിടിക്കുവാൻ സാധിച്ചില്ല അതിൻ്റെ മോളൊരു നടപ്പനെടുത്തു ആ തട്ടത്തിൻ്റെ മകൾ തട്ടത്തെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുകയാണ് തൻ്റെ പിതാവിൻ്റെ അടുത്തിൽ കൊണ്ട് കൈ കാലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് പടാർന്നിട്ടു അത് ഇട്ടതിന് ശേഷം ആ തട്ട ആ തട്ടത്തിൻ്റെ മകളിൽ കയറിയിരുന്നു കയറിയിരുന്നിട്ട് മോൾ പറഞ്ഞു പപ്പാ മൂത്ത മൂത്ത ചേച്ചി പപ്പയ്ക്ക് ഒരു സ്വർണ്ണ സ്വർണത്തട്ട് വാങ്ങിച്ചൊന്ന് പപ്പ ഉമ്മൻ കൊടുത്തു രണ്ടാമത്തെ ചേച്ചി പപ്പയ്ക്ക് ലൈബ്രറി ക്ലീൻ ചെയ്ത് നൽകി സ്വത്തം ചെയ്ത് നൽകി അവൾക്കും ഉമ്മൻ കൊടുത്തു ഞാൻ കൊച്ചുമോളാണ് എൻ്റെ അടുത്ത് ഒന്നുമില്ല ഞാനിതാ ഇവിടെ ഇരിക്കുന്നു പപ്പ ഇതുപോലെ എന്നെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു ഈ പ്രഭാതത്തിലെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്നതുമാണ് നമ്മെ പൂർണ്ണമായി അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഉള്ളതുപോലെ ഉള്ളതുപോലെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ സ്വീകരിക്കുന്നവനാണ് ഈ മകളെ തൻ തൻ്റെ കരത്തിലെടുത്ത് മാറോടണച്ച് ഉമ്മം കൊടുത്ത് അവൾക്ക് ഭക്ഷണം നൽകി എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ കണ്ണുകളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടമുള്ളവനാണ് നമ്മെ വിടുപ്പിക്കുവാൻ ശക്തനാണ് അവന് നാം സ്തോത്രം എന്ന യാഗമർപ്പിക്കുക അത്തുന്നത നേർച്ചകൾ കഴിക്കുക കഷ്ടകാലത്ത് അവനെ വിളിച്ചപേക്ഷിക്കുക അവൻ തന്നെ വിടിവെക്കും തലകളക്കാമോ പ്രാർത്ഥിക്കുക ഞങ്ങളെ സ്നേഹിക്കുന്ന കഥാവേ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഞങ്ങൾ തന്നെ ദൈവകരനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ഇഷ്ടമുള്ള പാത്രങ്ങളായി വനയുകയും അങ്ങളുടെ മഹത്വത്തിനു വേണ്ടി ഞങ്ങളെ നിറത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ലോകത്തിൽ നിൽക്കുന്നത് ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നല്ല നിന്റെ കൃപ ഒന്നു മാത്രമാണ് ആ കൃപയിൽ ഞങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൽ നിൽക്കട്ടെ അങ്ങുടെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണം അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം ഞങ്ങളുടെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണം ഇപ്പോഴും ദൈവസനില് പ്രാർത്ഥിക്കുന്ന ആരുടെങ്കിലും വ്യക്തികരമായ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മറിവി വിട്ടുപെച്ച് കഥാവ പൂർണ്ണ സൗഖ്യത്തോടും സമാധാനത്തോടും ജീവിക്കാൻ സഹായിക്കും അങ്ങനെ വരവിനായി ഞങ്ങൾ ഒരുക്കണം യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേം ആ മേൻ വിശ്വാസത്തോടെ ആശീർവദം കൈക്കൊള്ളുവിൻ കർത്താവിൻ രക്ഷിതവുമായി യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹകുപരിസ്വത്താത്മാവിൻ്റെ കൂട്ടായ്മയും എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളോടിയല്ല ഇപ്പോഴും എനിക്കും മാറാകട്ടെ ആമേ